हेलो फ्रेंड्स वेलकम टू नूरास रेसिपी एल नूरास रेसिपीस स्वागत इन नेसीपी अब हणी के रश्यन हणी के अलग बेकरी हणी के वांगाना कहूँ या टी टेम क्लास कुरे अटेंडी अब अंतपीस वीडियो एड़ीन विचार अगर नम्बर हणी के एम या विचार അങ്ങനെ ഞാനിതിപ്പോൾ ഇത് ചെയ്യുന്നത് എന്തായാലും നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ നമ്മൾ ഞാനിതെല്ലാം വീഡിയോ എടുത്തിടുമ്പോൾ എനിക്കും ഇത് ഒരു സേവ് ആവുകയാണ് എവിടെ പോയാലും പിന്നെ ബുക്കും നോട്ട്സും നോക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ എന്തായാലും നമ്മളുടെ ഹണി കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മൈദാമാവ് വേണം അതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പും അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണും മൈദാമാവ് വേണം എടുക്കാനായിട്ട് രണ്ട് കപ്പ് പ്ലസ് രണ്ട് ടേബിൾ സ്പൂൺ മൈദാമാവ് പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡർ ആണ് ബേക്കിംഗ് പൗഡർ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ വേണം 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പിന്നെ ബേക്കിംഗ് സോഡ ഞാൻ ഇവിടെ ഒരു അര ടീസ്പൂൺ ആണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നാട്ടിലൊക്കെ ഉള്ളവരാണെങ്കിൽ മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇടുക അര ടീസ്പൂൺ ഉപ്പ് ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക ഞാൻ ഇവിടെ ഒരു 3 തവണ അരിച്ചിട്ടുണ്ട് അപ്പം ഒന്നോ രണ്ടോ തവണ എന്തായാലും അരിച്ചെടുക്കുക അപ്പം നാട്ടിലുള്ള ബേക്കിംഗ് പൗഡർ മുക്കാൽ ടീസ്പൂൺ ഇടാൻ ബേക്കിംഗ് സോഡ മുക്കാൽ ടീസ്പൂൺ ഇടാൻ പറഞ്ഞത് അവിടെ ഇവിടുത്തേനൊക്കെ കുറച്ച് പവർ കൂടുതലാണ് എഫക്റ്റ് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഓവൻ പ്രീഹീറ്റ് ചെയ്യുക 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഓയിലാണ് അര കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഇനി വേണ്ടത് പൊടിച്ച പഞ്ചസാര ഒരു കപ്പ് അല്ലെങ്കിൽ മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വിസ്ക് വെച്ചോ അല്ലെങ്കിൽ ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക പിന്നെ വേണ്ടത് റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗാണ് ആദ്യം ഞാൻ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക 1/1 ചേർക്കണം മുട്ട അതിനുശേഷം വീണ്ടും അടുത്ത എഗ്ഗും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടത് മിക്സ് ചെയ്യുക ബീറ്റർ വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ചു കൊടുത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിലേക്ക് പാല് വേണം 1/2 കപ്പ് പാലാണിത് റൂം ടെമ്പറേച്ചറിലുള്ള 1/2 കപ്പ് പാല് വേണം ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് മൈദ ആദ്യം ഇട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം ഈ പാല് മിക്സ് ചെയ്യുക അതേപോലെ മൈദാ പാല് അങ്ങനത്തെ രീതിയിൽ ഇത് ഫുള്ളായിട്ട് 1/2 കപ്പ് പാലും ഇതിൻ്റെ അകത്ത് ഒഴിച്ച് ഇതേപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്യണം ഈ കേക്ക് 1 കിലോയുടെ കേക്കാണ് കേട്ടോ അതേപോലെ തന്നെ ഈ ഹണി കേക്കിൻ്റെ ബേസ് നമ്മൾ ഇതിന് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ ഇപ്പോൾ വനില സ്പോഞ്ച് നമ്മൾ വേറെ പലതിനും യൂസ് ചെയ്യും ഹണി കേക്കിൻ്റെ ബേസ് നമ്മൾ ഈ ഹണി കേക്കിന് മാത്രം യൂസ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ജാമും ഒന്നും ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾക്കിത് ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക 8 ഇഞ്ചിൻ്റെ സ്ക്വയർ 9 ഇഞ്ചിൻ്റെ റൗണ്ട് ഇതൊക്കെ നല്ല ഇതാണ് ഇതിന് നല്ല സൈസാണ് അപ്പോൾ ഇനി നമ്മളിത് ഓവനിലേക്ക് വെച്ച് കൊടുത്ത് ടൈമൊക്കെ കൂട്ടിവെക്കുക ഒരു 45 മിനിറ്റ്സിൽ കൂടുതൽ ഇത് എടുത്തിട്ടുണ്ടായിരുന്നു കേക്ക് ബേക്കായി വരാനായിട്ട് അങ്ങനെ നമ്മളുടെ കേക്ക് ബേക്കായിട്ടുണ്ട് അപ്പോൾ ഇനി ഞാനിത് ഓവനിൽ നിന്ന് എടുക്കുകയാണ് അപ്പോൾ നമ്മൾ ബേക്കായെന്ന് അറിയാനായിട്ട് ആദ്യം ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുമ്പോൾ ടൂത്ത് പിക്ക് നല്ല ക്ലീൻ ആയിട്ട് വന്നെങ്കിൽ നമ്മളുടെ കേക്ക് ബേക്കായി എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മുടെ നല്ല ക്ലീനായി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഞാനിത് കേക്ക് ടിന്നിൽ നിന്ന് മാറ്റുകയാണ് ഇനി ഈ കേക്ക് നന്നായിട്ട് തണുക്കണം നല്ല തണുക്കാനായിട്ട് മാറ്റി വെക്കണം എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ ഇത് ഒരു 1/2 കപ്പ് ചൂടുവെള്ളമാണ് നല്ല ചൂടുവെള്ളമാണിത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം ഇളക്കി നല്ല തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക നന്നായിട്ട് വെള്ളം തണുക്കണം പിന്നെ നമ്മൾക്ക് വേണ്ടത് മിക്സഡ് ഫ്രൂട്ട് ജാമാണ് ഇതൊരു ഞാൻ 4 ടേബിൾ സ്പൂൺ മിക്സഡ് ഫ്രൂട്ട് ജാം എടുത്തിട്ടുണ്ട് ഈ മിക്സഡ് ഫ്രൂട്ട് ജാമ് ഒന്ന് അവനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക അപ്പോൾ ആ കട്ടിയായിട്ടിരിക്കുന്നതൊക്കെ ഒന്ന് മെൽറ്റായാൽ മതി അല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്ത് വേണമെങ്കിൽ ഒന്ന് ചൂടാക്കി എടുക്കുക അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കുക അപ്പം നമ്മൾ എടുക്കുമ്പം ചൂടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് തണുക്കണം തണുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഹണി ആഡ് ചെയ്യാനുള്ളതാണ്
അപ്പം നമ്മളുടെ ജാം നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റിവെക്കുക. അതേപോലെ വെള്ളം തണുത്തിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് ഹണി ഒഴിച്ചു കൊടുക്കണം. ഹണി ഒരിക്കലും ചൂടാക്കാൻ പാടില്ല, ചൂടുള്ള സാധനങ്ങളിലേക്ക് ഹണി ഇടാനും പാടില്ല. അപ്പോൾ ഇനി നമ്മൾ അതായത് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതേപോലെ നമ്മളുടെ കേക്കിൻ്റെ മുകളിൽ ഇഷ്ടംപോലെ ഹോൾസ് ഇട്ട് കൊടുക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് സോക്ക് ചെയ്യുകയാണ്. ഈ ഹണി സിറപ്പ് വെച്ചിട്ട് നമ്മൾ ഈ കേക്കിന് ഫുള്ളായിട്ട് സോക്ക് ചെയ്യണം. അപ്പം ഈ ഒരു കാൽ കപ്പാണല്ലോ ചൂടുവെള്ളം എടുത്തത്, അരക്കപ്പാണ് ചൂടുവെള്ളം നമ്മളെടുത്തത്. അപ്പോൾ അരക്കപ്പ് ഫുള്ള് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ സോക്ക് ചെയ്യാൻ, കുറച്ചധികം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇത് സോക്ക് ചെയ്യുക. അതേപോലെ നമ്മളുടെ ജാം ഇവിടെ തണുത്തിട്ടുണ്ട്, അതിലേക്കും നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഹണിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഇത് നമുക്ക് കേക്കിൻ്റെ മുകളിലും അല്ലെങ്കിൽ ആ ഉള്ളിലും ഒക്കെ ആയിട്ട് നമുക്ക് ഫില്ല് ചെയ്യണം. ഇത് അതിന് വേണ്ടിയായിട്ടാണ് നന്നായിട്ടിത് ഇളക്കി കൊടുക്കുക. ഇതിനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാനുള്ളത് ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കുക. അപ്പം ഞാനിവിടെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. ഇപ്പം ഈ ഒരു കേക്ക് ഞാൻ രണ്ട് രീതിയിലാണ് നമ്മൾ ഹണി കേക്കിൻ്റെ ജാം ഫില്ല് ചെയ്യുന്നത്. ഒന്ന് നമ്മൾ ടോപ്പിൽ മാത്രം ഇടും, അതല്ല ഇവിടെ ഞാൻ ടോപ്പിൽ മാത്രമാണ് കാണിക്കുന്നത്, അതല്ല നമ്മൾ സൈഡിൽ ഹോൾ ഇട്ടിട്ട് ഉള്ളിലേക്ക് നമ്മൾ ജാം ഫില്ല് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒരു മെതേഡും ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാനിപ്പം ടോപ്പിൽ ഫില്ല് ചെയ്യുന്ന മാത്രമാണ് കാണിക്കുന്നത്. അപ്പം ജാം ഫില്ല് ചെയ്തതിന് ശേഷം ഒരു നൈഫ് വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഫ്രഷ് തേങ്ങ നല്ലതായിട്ട് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പം നല്ലതായിട്ട് തേങ്ങയൊക്കെ മുകളിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ മുമ്പ് എപ്പോഴും എന്ത് പറഞ്ഞ് ഇപ്പോൾ ബ്രേക്കായി പോയായിരുന്നു. അതായത് ഈ കേക്കിൻ്റെ ബേസ് തനിച്ച് കഴിക്കാനായിട്ട് അത്ര മധുരം ഉണ്ടെന്ന് ഉണ്ടാകത്തില്ല കേട്ടോ. ജാമും ഹണിയും ഫില്ല് ചെയ്താൽ മാത്രമേ ഇതിന് നല്ല മധുരമൊക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പം നമുക്ക് ഇനിയൊന്ന് കട്ട് ചെയ്യാം. അപ്പം ഇതൊരു കിലോയുടെ കേക്കാണ്, അപ്പം ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ലൊരു കേക്കാണ്, ഒരു വെറൈറ്റിയുമാണല്ലോ. അപ്പം നമ്മുടെ ഹണി കേക്ക് അതാ ഇവിടെ നന്നായിട്ട് മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ബേക്കറിയിൽ കാണാൻ പറ്റും ഈ കേക്ക് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഹണി കേക്ക് ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എന്തായാലും നല്ല ഒരു റെസിപ്പിയാണിത്. തീർച്ചയായിട്ടും ഈ ഹണി കേക്ക് ഇഷ്ടപ്പെട്ടവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ലതായിട്ട് ഇഷ്ടമാവും. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.